ഹലോ, ഞാൻ സിയ. എല്ലാവർക്കും അറിയായിരിക്കും ഇന്ന് ഓണമായിരുന്നു. ഓണം നാട്ടിലുള്ളവർക്ക് സെറ്റപ്പായിട്ടോ നല്ല സെറ്റപ്പായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും. മറ്റുള്ളവരൊക്കെ ആയിട്ട് പക്ഷേ അവരുടെ ഇതിനെ സെറ്റപ്പാക്കാൻ പറ്റിയില്ല. ആ അത് പോട്ടെ. ഞാനിങ്ങനെ അതിനായിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെന്ന് ആലോചിച്ചപ്പോൾ കുറേ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചു. അതിൽ മെയിനായിട്ട് നമ്മൾ അരി, പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തമിഴ്നാട് അങ്ങനെയുള്ള അന്യ സംസ്ഥാനങ്ങളെ എന്ത് ചെയ്തായിരുന്നു, എന്താ പറയുക, ഇപ്പം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അരി ആയിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, പക്ഷെ എന്നെ അതിശയിപ്പിക്കുന്ന കാര്യം അതല്ല. അതവിടെ ഇരിക്കട്ടെ, അത് ഞാൻ വരാം. എൻ്റെ ചെറുപ്പത്തിലേക്ക് സ്കൂളുകളിൽ ചെറിയ ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോൾ സ്കൂളിലേക്ക് പൂക്കൾ ഇടാനൊക്കെ ആയിട്ട് ടീച്ചർമാർ പൂക്കൾ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. നാളെ പൂക്കളോടാണ്, അപ്പം എല്ലാവരും കുറേശ്ശെ നിങ്ങളെ കഴിയാവുന്നതൊക്കെ പൂക്കളൊക്കെ ശേഖരിച്ചുകൊണ്ടും വരാൻ പറയും. പിന്നെ അതുമല്ല ഓണസദ്യക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, പച്ചക്കറി വാങ്ങിക്കുക ഒക്കെ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, പിള്ളേരൊക്കെ എന്ത് ചെയ്യും, സ്കൂളിൽ നിന്ന് വിട്ട് കഴിഞ്ഞ ശേഷം നേരെ വന്നാലും പൂ പറിക്കാനായിട്ട്. അങ്ങനെ ഇഷ്ടംപോലെ പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ ഇഷ്ടംപോലെ ചെടികളുണ്ട്, പൂക്കളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അവിടെ നിന്ന് ഞങ്ങളെന്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പൂക്കളും കാര്യങ്ങളൊക്കെ പറിക്കും. ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും പൂക്കൾ പറിച്ച് ഞങ്ങൾ നാളത്തേക്കാണ് ശേഖരിക്കും. അങ്ങനെ ശേഖരിച്ച് ഞങ്ങൾ പിറ്റേന്ന് സ്കൂളിൽ കൊണ്ടുവന്ന് അതൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂട്ടി അത് കളക്ട് ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ ഓണപ്പൂക്കളൊക്കെ ഇട്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞങ്ങൾ കാലം മാറി വന്നപ്പോൾ ഞാൻ ആലോചിക്കണേന്ന്, ഒരു ചെറിയ പൂ പോലും എന്താണ് പലപ്പോഴും പുറത്തുനിന്നാണ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ മുറ്റത്തുനിന്ന് കിട്ടിക്കൊണ്ടിരുന്ന സാധനം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. ഒരു ചെറിയ പൂ, സാക്ഷര കേരളം, സാക്ഷര കേരളമേ, സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഒരു പൂവിന് പോലും അത് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഒരു ഇതാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ പറയാൻ വന്നത് എന്ന് വെച്ചാല് നമ്മുടെ സാക്ഷരത അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ പിന്നോട്ടിരിക്കുക. നമ്മൾ നമ്മൾ വളരുമ്പോഴും നമ്മൾ ചെറുതെന്ന് കരുതുന്ന പല പിന്നെ കാര്യങ്ങളും നമ്മൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം ചെറിയ കാര്യം പറഞ്ഞാണ് നമ്മുടെ പൂക്കൾ. നമ്മൾ സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന പല സാധനങ്ങളും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. സോ എല്ലാവരും ആലോചിക്കുക, നമ്മളെ പോക്ക് അങ്ങനെയാണ്, നമ്മൾ സ്വയം പര്യാപ്തരാകണം. സോ സാക്ഷര കേരളമേ, ഒന്ന് ഇരുത്തി ഒന്ന് ആലോചിക്കുക, നമ്മുടെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബിലേറ്റഡ് ഹാപ്പി ഓണം. താങ്ക് യു.